Hi dears, Nishi's Kitchen Vlogs लेक स्वागतम. इन्न इंडाकी चिल्ले दे ओरे high protein breakfast recipe आने सत्तू दोशा. Subscribe चेया तो ओरे गाड़ने टंगला तो subscribe चेयने. अपो इधर इन्न इंडाकन ना होगा. आदिने न्याने डा ओरे कप सत्तू फ्लोर अड़ती चिंडे. इधर नम्मल करी वक्काने बोए किन्ना black चना roast चेये द पोड़चेर्ते इंडाकन दाने. इधर सत्तू फ्लोर नू अरे चिंडे वाइंक्यां गटूं. नाटल के आने के लिए सुपरमार्केट लल्लाम किट्टम सोरले इंडोन आरी लाना मस्के चिन्द वांचे आने द हाई प्रोटीन फ्लोर आने इधर आने न्याम वांचे सत्तो फ्लोरे इधर वांचे अंगटी लेंगे ले इधर बोले वर्त्ता कड़ला पैकेट ले वांचे अंगटम इधर वांचे पोड़चेर तो बेचारे मधी इलेंगे ले ब्लैक चना हमला बूट अल कु उपट चूडा अड़े कड़ल रोस्ट पड़ता मैं काल कप आट चेक वीट फ्लोर और टेबिस्पू रव चेक इन कुछ पचकर चेक यानि वलिपम कु सवाड़ चाई मुड़े और पगुति कैरट चाई मुड़े कुछ मल मुड़े और वलिपम कु ती मुड़े രണ്ട് പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഇപ്പോ ഈ ചേർത്ത ഉപ്പ് സിന്ധി നമുക്ക് സേന്ത നമുക്ക് എന്നൊക്കെ പറഞ്ഞു വാങ്ങിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈപ്പ് റോക്ക് സാൾട്ട് ആണ്. ഇതുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് ചേർത്താലും മതി. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് കാൽ ടീസ്പൂൺ ചേർക്കുന്നത്. ഇതിന് നല്ല ഫ്ലേവറും കളറും ആയിരിക്കും. വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ ഒക്കെ ചേർക്കേണ്ടി വരും. ഈ മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നെങ്കിൽ അതെങ്ങനെ പൊടിച്ചുണ്ടാക്കുന്നുള്ള റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ ഉണങ്ങിയ മുഴുവൻ മഞ്ഞൾ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതക്കുന്ന കല്ലിലിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി. അര ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർക്കാം. ഇത് റെഡ് കാപ്സിക്കം ഉണക്കി പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലെങ്കിൽ സദാ റെഡ് ചില്ലി പൗഡർ എടുത്താലും മതി. കാൽ ടീസ്പൂൺ അജ്വൈൻ ചേർക്കാം. ഇത് അജ്വൈൻ കാരം സീഡ്സ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ അയ്മോദകം എന്ന് പറയുന്ന സാധനമാണ് ഇത്. കാൽ ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കാം. ഇത് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് ആദ്യം മിളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ദോശമാവിന്റെ ഒക്കെ പാകത്തിനുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കാം. ഞാൻ ഇപ്പോ ഈ പാകത്തിനുള്ള കട്ടിക്ക് മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഇവിടെ അടുപ്പത്ത് ഒരു ദോശതവ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. തവ ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ വരട്ടാ. ഞാനിപ്പോൾ നെയ്യ എടുത്തിട്ടില്ല. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ വേണം ഉപയോഗിക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഈ മാവിൽ നിന്ന് ഒരു തവിയോണ്ട് കുറച്ച് കോരി ഒഴിക്കാം. ചെറുതായി ഒന്ന് നിരത്തി കൊടുക്കാം. ഇതിനി അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഉടനെ തന്നെ ഇത് ഇരുന്നെടുക്കാം. ടെണ്ടടേ, ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. സത്തു ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് വേറെ പ്ലേറ്റിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ദോശ സത്തു ദോശ റെഡിയാണ്. ഇത് ഇങ്ങനെ തന്നെ കറി ഇല്ലാതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. അഥവാ കറി വേണമെങ്കിൽ ഞാൻ മാംഗ്ലൂർ കോക്കനട്ട് ചട്നി, റെഡ് ചട്നി എന്നൊക്കെ പറഞ്ഞ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.